വിപരീത കരണി മുദ്ര. നമസ്കാരം. നമ്മള് സാധാരണ ശാരീരികമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനം ചെയ്തു വരുന്നവർ, അത് ഓഫീസിലായാലും മറ്റേത് ജോലിയായാലും ചെയ്തു തന്നെ നിന്നുകൊണ്ട് അധികമേറെ നേരം ജോലി ചെയ്യേണ്ടതായി വരുന്നവരുണ്ടാകാം. ഓഫീസിൽ തന്നെ കസേരകളിൽ മാത്രം ഇരുന്ന് ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാകാം. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, ഓർമ്മശക്തി കുറവ്, അതേപോലെ തന്നെ ഏറ്റവും പ്രയാസം ഉറക്കമുണ്ടാകാതിരിക്കുക. ഉറക്കം വരുന്നില്ല, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ നൊമ്പരം വേദന ഉണ്ടാകുക, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, എവിടെയെന്നറിയാം എന്തോ ഒരു വലിയ അസ്വസ്ഥതകൾ. അതേപോലെ തന്നെ കാലിന് വെരിക്കോസ്. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ചിന്തിക്കാം എന്താണ് കാരണം. നമ്മൾ ഒരേ ഒരു നിൽപ്പ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരേ ഒരു ഇരിപ്പിരിക്കുമ്പോൾ, കൂടാതെ മലശോധന കുറവ്, ഉറക്കമില്ലായ്മയ്ക്ക് മറ്റൊരു കാരണം കൂടി വരുന്നത് മലശോധന ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് തീർന്നു. കാരണം നമ്മൾക്ക് ഭക്ഷണം കഴിച്ചത് ദഹിച്ചില്ല എങ്കിൽ, നമ്മൾക്കൊരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സാരമില്ല, രണ്ടു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ രണ്ട് ദിവസം കഴിച്ചില്ലെങ്കിലോ മനുഷ്യൻ മരിച്ചു പോകില്ല. പക്ഷെ രണ്ട് ദിവസമോ ഒരു പത്ത് ദിവസമോ മലവിസർജനം പോകുന്നില്ല എങ്കിൽ ആൾ തട്ടിപ്പോയി. അതാണ്, അതായത് ശരീരത്തിൽ വന്നുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിറ്റാമിൻസിലെ ശരീരത്തിന് വേണ്ട, ആരോഗ്യത്തിന് വേണ്ടി അതെല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റ് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നതുപോലെയാണ് നമ്മളുടെ ശരീരത്തിലെ ഈ സർവ നാഡീ ഞരമ്പുകളെയും. ഈ നാഡികൾ എന്ന് പറയുമ്പോൾ കയ്യിലെ ഈ ഞരമ്പിനെയല്ല ഉദ്ദേശിക്കുന്നത്, ശരീരത്തിനുള്ളിലുള്ള 72,000 നാഡീ ഞരമ്പുകൾ എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളിലുമുള്ള വയറുകൾ, ഈ രക്തഓട്ടം ഓടുന്ന ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും ശരിയായ രീതിയിൽ നമ്മൾക്ക് രക്തഓട്ടം ഉണ്ടാകാതെ ഇരിക്കുമ്പോഴാണ് ഈ പ്രവർത്തനം. പ്രത്യേകിച്ചും നമ്മുടെ ബ്രെയിനിന് ശരിയായ രീതിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല. നമ്മൾ ഒരേ നിപ്പ്, ഒരേ ഇരിപ്പ്, പല ചിന്തയിലുമുള്ള ജോലിയാണ്. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കാലിന്റെ ഹിപ്പിന് വേദന എന്ന് വേണ്ട ഭയങ്കരമായ വേദന, തോളിന് വേദന, എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം, ഇതിന് എല്ലാം ഉപകാരമാകുന്ന, കാരണം ഒട്ടേറെ അസുഖങ്ങൾക്കുള്ളവരോ ഒറ്റ ആസനമാണ്. നമുക്കറിയാം ആസനങ്ങളിൽ ഏറ്റവും രാജനായി ഉള്ളതാണ് ശീർഷാസനം എന്ന് പറയുന്നത്. ശീർഷാസനം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്, ആസനത്തെ പറ്റി ഞാൻ കാണിച്ചിരുന്നതുമാണ്. ഈ 60 വയസ്സായിട്ടും നമ്മളെ മുടിക്ക് കളർ അടിച്ചാലും ശരിയല്ല, കാരണം ഈ മുടി പിടിച്ചു വലിച്ചാലും വരാത്ത രീതിയിലുള്ള ഉറപ്പാണ് തലയുടെ. അപ്പൊ തലയൊട്ടിക്കും എന്ന് മാത്രമല്ല, നൂറിൽപ്പരം രോഗങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. പ്രായത്തെ പോലും നമ്മളെ പെട്ടെന്ന് എടുത്ത് അറിയിക്കാത്ത ഒന്നാണ്, ശരീരത്തിന് ആരോഗ്യമുള്ളതാണ് ഈ ശീർഷാസനം. അതേപോലെ തന്നെ ഗുണം കിട്ടുന്ന ഒരു ആസനമാണിത്. ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ വിപരീത കരണി ആസനം എന്ന് പറയുന്നത്. വിപരീത കരണി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കുട്ടികൾ, ഓ അവനെന്താ കരണം മറിഞ്ഞു പോയി, കരണം മറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ശരീരത്തെ തലതിരിച്ച്, കരണം മറിച്ച്, കരണത്തെ നമ്മൾ മറിച്ചു വെക്കുക, തല താഴെ കാല് മേളില് ആയി ഇരിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തെ ഉള്ളതിനെ തലതിരിച്ചു വെക്കുന്ന ഒരാസനമാണ്. കാരണം ഇതുകൊണ്ട് എന്താണ്, നമ്മൾ ഒരേ നിപ്പ് നിൽക്കുമ്പോൾ നമ്മളുടെ ഈ അരഭാഗം മുതൽ മുകളിലേക്കുള്ള രക്തവോട്ടം, അതേപോലെ അരഭാഗം തൊട്ട് കീപ്പോട്ടുള്ള ആ രക്തം, നാഡികളിലെ രക്തസഞ്ചാരം രണ്ടും വ്യത്യസ്തമായ രീതിയിലായിരിക്കുന്നുണ്ട്. ഈ വ്യത്യസ്തമായ രീതികൾ കൊണ്ട് തന്നെ ശരീരത്തിന് നമ്മൾക്കുണ്ടാകുന്ന മന്ദത, ഉറക്കമില്ലായ്മ, ഇതെല്ലാം നമുക്കുണ്ടാകും. എന്നാൽ ശരീരത്തിനെ ഒരു റീക്ലീൻ ചെയ്യുക, നമ്മൾ ശരീരത്തിനെ റീക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സുഖമായി രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ജോലി കഴിഞ്ഞ് ഒരേ ഇരിപ്പും നിപ്പും കഴിഞ്ഞ് വരുന്നവർക്ക് ഉറക്കം വരാതിരിക്കുന്നതിന്, ഉറക്കത്തിന് ഏറ്റവും ബെസ്റ്റായ ഒരു ആസനമാണിത്. നമ്മളിത് ഉറങ്ങുന്നതിന് സമയത്ത്, പിന്നെ ഉറങ്ങുന്ന സമയത്ത് വേറെ കാര്യമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചേച്ച് കിടന്നുറങ്ങുന്നവർക്ക് ചെയ്യാൻ പാടില്ല. ലഘുമായ ഭക്ഷണമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിന് രാത്രിയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ലഘുമായ ഭക്ഷണത്തിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിയും നമ്മൾ ഉറങ്ങാൻ കിടന്ന് കഴിയുമ്പോൾ, 8 മണിയൊക്കെ ആയുമ്പോൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ 10 മണിക്ക് ഉറങ്ങാൻ കിടന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നെങ്കിൽ ഈ ആസനം നമ്മൾക്ക് ചെയ്തേച്ച് കിടക്കാം. അന്നേരം ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് ഇല്ലെങ്കിൽ 10
കൂടിയാൽ 20-20 ചെയ്യാൻ പാടില്ല. ഒരു 10-15 ഇല്ലെങ്കിൽ 5 നിങ്ങൾ ഇത് ചെയ്താൽ ഈ ഗുണം നമ്മൾക്ക് അനുഭവിക്കാവുന്നതാണ്. ഈ പറഞ്ഞ സർവ അസുഖങ്ങളും മാറുന്ന ഒരു നിസാരമായ ആസനമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നിരത്താണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മളൊരു വിരി വിരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള മാറ്റ്, യോഗ മാറ്റ്, അല്ലെങ്കിൽ ഈ എക്സസൈസ് ഈ മാറ്റ് ഇതിപ്പോൾ ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഞാനിപ്പം ബെഡിലാണ് ചെയ്യുന്നത്, സ്ഥല സൗകര്യം കുറവായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ബെഡിൽ കിടന്നുകൊണ്ട് എന്റെ ബെഡിലാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ഇത് മടക്കി നമ്മൾ ഭിത്തിയുടെ, ഇപ്പം എന്റെ ഭിത്തിയാണ്, നമ്മൾ ഭിത്തിയുടെ സഹായത്തിലാണ്, കാരണം കരണം മറിക്കുകയാണ്. നമ്മൾ ഭിത്തിയോടെ ചേർത്ത് കൊണ്ട് നമ്മൾ, അതായത് തറയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഭിത്തിയുടെ സഹായത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ മുതുകു ഭാഗത്തിന് വേദന ഉണ്ടാകാതിരിക്കാൻ ഇത് പുറകു ഭാഗത്ത് നമ്മൾക്ക് ഭിത്തിയോടെ ചേർത്ത് ഒരു കൈത്തണ്ട അളവിൽ ഭിത്തിയോടെ നമ്മൾക്ക് ഇത് മാറ്റിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഭിത്തിയോടെ ചേർത്ത് ഞാൻ ഇത് വെച്ചിരിക്കുകയാണ്. ഈ അളവിൽ തന്നെ നമുക്ക് ഇത്, ഞാൻ ഇത് ഭിത്തിയാണ്, ഭിത്തിയിൽ നിന്ന് ഒരു വിരൽ ദൂരത്തിൽ മാറ്റി വെച്ചും കൊണ്ട് നമ്മൾക്ക് ഇതിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡിലേക്ക് നമ്മൾ കയറിയിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മുതുകു ഭാഗം ഈ ബെഡിൽ കൊള്ളത്തരിക്കില്ല. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാറ്റിലാണ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ താഴെ നല്ല രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ്? നമ്മൾ ഭിത്തിയോടെ ചേർന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഭിത്തി ഭാഗമാണ്. ഭിത്തി ഭാഗത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഒന്ന് സൈഡിലേക്ക് ചരിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് കറങ്ങുക. അപ്പോൾ നമ്മൾ ഭിത്തിയോടെ ചേർന്ന് വന്നു. ഭിത്തിയോടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറകോട്ട് കിടന്നതിന് ശേഷം നമ്മളുടെ ഈ കൈയുടെ സഹായം പുറകെ കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരിക. കാലുകളെ നൂർത്ത് ഭിത്തിയിലേക്ക് വെക്കുകയാണ്. ഭിത്തിയിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളുടെ പൃഷ്ഠഭാഗം അല്ലെങ്കിൽ ചന്തിഭാഗം തൊട്ട് കാല് വരെ ഭിത്തിയിൽ മുട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ മുമ്പോട്ട് ചേർന്ന് വന്ന് ഭിത്തിയോടെ ചേർന്ന് വന്ന് ഇങ്ങനെ ഭിത്തിയോടെ ചേർന്ന്, ഇപ്പോൾ നമ്മുടെ കാല് കംപ്ലീറ്റ് ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇവിടെ ചേർന്നാണ് ഇരിക്കുന്നത്. ഭിത്തിയോടെ മുട്ടി ഭിത്തിയോടെ നമ്മൾ സമാന്തരമായി ഇരിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ കിടന്നുകൊണ്ട് കാലിനെ മേപ്പോട്ടാക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ നോക്ക്, കാല് നേരെ വെച്ചുകൊണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് പോലെ തന്നെ ഈ രണ്ട് കാലിന്റെ വിരലുകളെ, പ്രത്യേകിച്ചും തള്ളവിരൽ, കാലിന്റെ തള്ളവിരൽ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ശരിക്കും കുറെ നേരം നമ്മൾ അനക്കിക്കൊണ്ടേയിരിക്കുക. കാലിന് നല്ല, കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം ഈ കിടപ്പ് തന്നെ നമുക്ക് ഒരു വലിയ ഒരു സുഖമാണ്, ഒരു പ്രത്യേക ഒരു ആനന്ദം. നമുക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നത് പോലെ, കാരണം നമ്മൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകയാണ്. ഈ കാലുകളെ ഇങ്ങനെ അനക്കുക. കാല് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം. തിരിച്ചും പർട്ടിലേറ്ററായിട്ടൊന്ന് കറക്കി കൊടുക്കുക. കറക്കി കൊടുത്തതിന് ശേഷം ഈ നിപ്പ് നമ്മളൊരു 5 നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഈ ഒരു 5 നിന്നതിന് ശേഷം കൈകളെ നമ്മൾ നേരെ പുറകോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ കൊടുക്കുക. ശരീരം ഫ്രീ ആയി കിടക്കുകയാണ്. 5 നമ്മൾ ഈ കാലിനെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ 5 കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കാലിനെ നേരെ ഭിത്തിയോടെ ചേർത്ത് തന്നെ നമ്മൾ താഴേക്ക് കൊണ്ടുവരും. താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ഭിത്തിയിൽ നിന്നാകുന്നാണെങ്കിൽ മുമ്പോട്ട് ചേർന്ന് കടന്നുകൊണ്ട് ഈ കാലിന്റെ 2 ഭിത്തിയോടെ ചേർക്കുക. ഭിത്തിയോടെ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് ഭിത്തിയിൽ മുട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ കാലിൽ നമ്മൾ റെസ്റ്റോട് ഇത്ര നേരം മുകളിലേക്ക് വെച്ചിരുന്ന് കാലിനെ ശരിക്കൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് 1 മിനിറ്റോ 1/2 മിനിറ്റോ നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കുക. 1 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൈകളെ എടുത്തുകൊണ്ട് കാലുകളെ നിവർത്തുക. അതേപോലെ തന്നെ, കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് നമ്മൾക്ക് ഭിത്തിയിൽ മുട്ടിയിരിക്കണം. ഈ രീതിയിൽ 5 മുതൽ നിങ്ങൾക്ക് 20 വരെ നിങ്ങൾക്ക് ഈ 20 കൊണ്ട് ഈ കാലിന്റെ ഇത്രയും ഭാഗത്ത് രാവിലെ ശരിയായ രക്തയോട്ടം നടന്ന ഇത്രയും ഭാഗത്ത് നടക്കാതിരുന്ന, അതായത് നമ്മളുടെ മുതുക അരഭാഗം തൊട്ടും മുകളിലേക്കുള്ള എല്ലാ നാഡീ ഞരമ്പുകളിലേക്കും ശരിയായ രീതിയിൽ രക്തപ്രവാഹം സഞ്ചാരം ചെല്ലുകയും നമ്മളുടെ സർവ്വവിധ ക്ഷീണങ്ങളെയും ഇല്ലാതാക്കുകയും നമുക്ക് സുഖമായി ഉറങ്ങുവാനും
ഉറക്കത്തിന് ശേഷം നല്ല ഊർജത്തോടു കൂടി തന്നെ കാലത്ത് ഉണരാനും സാധിക്കുന്ന ഒരു നിസാരമായ ഒരാസനമാണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാലിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഗം ദാ ഇവിടെ മുട്ടിയിരിക്കണം. കാലിന്റെ ഈ ഭാഗത്ത് ഭിത്തിയോടെ ചേർന്നായിരിക്കണം ഇരിക്കുന്നത്. നമ്മുടെ തുടഭാഗം, ചന്തി ഭാഗം, കാലിന്റെ ഈ മസിൽസ്, ഇത് മൊത്തം ഭിത്തിയോടെ ചേർന്ന് പറ്റിച്ചതുപോലെ തന്നെ ചേർന്ന് നമ്മൾ കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിസ്സാരമായി ഈസി ആയി കിടക്കാം. പിന്നെ മറ്റൊരു പ്രയോജനവും കൂടി നമ്മൾക്ക് കിട്ടും. ശ്വാസത്തിലും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡബിൾ ലാഭമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അത് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂന്ന് നമ്പർ വരെ, അത് കൂടുതൽ വേണ്ട, 1, 2, 3 എന്ന മൂന്ന് നമ്പർ വരെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും അതേപോലെ 3 നമ്പർ വരെ ശ്വാസത്തെ ഉള്ളിൽ തന്നെ നിർത്തി വയറ്റിൽ കൊണ്ടുവന്ന് വയറ് വീർപ്പിക്കുന്ന നാഭിഭാഗത്തേക്ക് കൊണ്ടുവന്ന് വീർപ്പിക്കുക. വീർപ്പിച്ചുകൊണ്ട് ഈ 3 പ്രാവശ്യം ഉള്ളിൽ വെച്ചിരുന്ന ആ നമ്പറിനെ 6 നമ്പർ കൊണ്ട് മൂക്കിലൂടി പുറത്തേക്ക് വിടുക. അത് നമ്മളൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കാലത്ത് ഈ മലവിസർജനത്തിനുള്ള ബുദ്ധിമുട്ടുകള്, ഗ്യാസിന്റെ രോഗം ഇവ ഉണ്ടാകാതിരിക്കാനും കൂടി അതൊരു സഹായമാണ് എന്ന് മാത്രമല്ല, ഈ ശ്വാസത്തെ പിടിച്ച് ഉള്ളിൽ വെച്ചുകൊണ്ട് വിടുമ്പോൾ നമ്മുടെ ലിവർ അതേപോലെ തന്നെ ഓക്സിജൻ ശരിയായിട്ട് വേണ്ടത് നമ്മളുടെ മുകൾ ഭാഗത്ത് ഹെഡിലേക്ക്, തലയിലേക്ക്, ബ്രെയിനിലേക്ക് കയറാനും സാധ്യത ഉണ്ടാകുന്നു എന്നൊരു ഉപകാരവും കൂടി ശ്വാസത്തോടി കിട്ടും. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇത് സ്ഥിതിയിൽ നിന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നത് കാൽ ഇങ്ങനെ കൊണ്ടുവന്ന് 2 കാൽമുട്ടിലും ഭിത്തിയിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ശേഷം നമ്മൾ സൈഡിലേക്ക് വന്ന് നമ്മൾക്ക് ഇണീക്കുകയും ചെയ്യാം. ഇണീറ്റ് കഴിഞ്ഞ് ഈ ഇണീറ്റിരിക്കുന്ന കഴിയുമ്പോൾ തന്നെ ഒരു നല്ല ഉണർവാണ് നമുക്ക് കിട്ടുന്നത്. കാലത്ത് വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഇത് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ശരീരത്തിന് നല്ല ഉന്മേഷമായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഒരു ദിവസമെങ്കിലും ഒന്നും ചെയ്തതിന്റെ അനുഭവമാണ്. കാരണം മറ്റാസനങ്ങളൊന്നും ചെയ്യുവാൻ കഴിയാത്തവർക്ക്, കാലത്ത് മുതൽ വൈകുന്നേരം ഓഫീസിലൊക്കെ ജോലി ചെയ്ത് കഴിച്ച് വരുന്നവർക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളെ അകറ്റാനുള്ള ഒരു ഏക ആശ്രയം ഈ ഒരൊറ്റ ആസനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ